നട്ടപ്പാതിരക്ക് തന്നെ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നേ ദൃശ്യം 2 റിവ്യൂ ചെയ്തപ്പോൾ ഉള്ള ദൃശ്യം പോയിട്ട് പിറ്റേ ദിവസം 1 മണിക്കൊക്കെ എണ്ണീട്ട് ആൻഡ് ആ ഒരു ദിവസം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ആൻഡ് അതുകൊണ്ട് റിവ്യൂ മോർണിംഗ് മതി എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. തനു ബാലക്ക് ഡയറക്റ്റ് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി പുറത്തു വന്നിട്ടുള്ള കോൾഡ് ഡേയ്സ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ബേൺസ് കോഡ് ആമ ബൈസ് മാർ ലിഫ് പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു മിസ്റ്ററിയായി കണ്ടെത്തുന്ന സ്കൾ, ഇതിൻ്റെ പിന്നാലെയാണ് കേരള പോലീസ്. ആൻഡ് ഇതന്വേഷിക്കാൻ വരുന്ന ACP സത്യജിത്ത്. ഇതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ 1 പ്രോട്ടോഗണിസ്റ്റ് ആണ്. ഈ അടുത്ത് മലയാളത്തിൽ വന്ന ത്രില്ലേഴ്സിൽ യൂഷ്വലി കാണുന്നൊരു സംഭവമുണ്ട്, പ്രോട്ടോഗണിസ്റ്റിന് ഭയങ്കര ചാലഞ്ച് ഒക്കെ കൊടുത്തിട്ട് അയാൾ അതിബുദ്ധിമാനാണ് എന്ന് തെളിയിക്കുന്ന ഒരു കോമൺ ക്ലീഷയുണ്ട്. അത് ഇവിടെ കണ്ടില്ല. പ്രോട്ടോഗണിസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം പ്രോട്ടോഗണിസ്റ്റിനും സ്റ്റോറിയും നല്ല രീതിയിൽ പാരലായിട്ട് ലെവലപ്പ് ചെയ്തിട്ട് ഈ ഫിലിമിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. നമ്പർ 2 രാജുവേട്ടനാണ്. ഈ പുതിയ മുഖം ത്രില്ലറൊക്കെ ഇറങ്ങിയ ടൈമിൽ രാജുവേട്ടൻ ഒരു ലുക്കുണ്ട്, ഹാൻസമായിട്ട് നല്ല ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചൊരു ലുക്കുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ കുറച്ച് വർഷത്തിന് ശേഷം ആ ഒരു ലുക്കിലോട്ട് റിട്ടേൺ ചെയ്ത പോലത്തെ ഒരു ഫീല് ഇത് കണ്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം അത്രയും യങ്ങാണ് രാജുവേട്ടനെ ഇതിൽ കാണുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് കുറേ വയസ്സൊക്കെ കുറഞ്ഞ പോലെ ഈ ഫിലിമിൽ രാജുവേട്ടനെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. നമ്പർ 3 ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇതിൽ ഭയങ്കര സംഭവ കഥ ഉണ്ടെന്നൊന്നും പറയാനില്ല, എന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറയാം. പക്ഷേ പിന്നെയും ഈ ഫിലിം പിടിച്ചുന്നത് ശ്രീനാഥ് വിനോദിൻ്റെ റൈറ്റിങ്ങിലാണ്. ആൻഡ് അതുതന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്പർ 4 ഈ ഫിലിമിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. പ്രകാശ് അലക്സിൻ്റെ വർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ കേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫിലിം കാണുമ്പോൾ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പ്രകാശ് അലക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ സഹായിച്ചിരുന്നു. ആൻഡ് ചില ഹൊറർ സിറ്റുവേഷൻസിലൊക്കെ കൊണ്ടുവരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഫിലിമിന് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല മ്യൂസിക്കൊക്കെ ഈ ഫിലിമിൽ കേൾക്കാൻ പറ്റിയിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 ഈ ഫിലിമിലെ ഹൊറർ സെഗ്മെൻറ്സ് ആണ്. ഇതിൽ കുറേ ഹൊറർ സെഗ്മെൻറ്സ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ജഡ്ജ് ചെയ്യില്ല. കൊണ്ടുവന്ന ഹൊറർ സെഗ്മെൻറ്സും കുഴപ്പമില്ല എന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജോണറെ ഈ ഫിലിമിലില്ല എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ആക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഈ ഫിലിമിനുണ്ടായിരുന്നു. ആൻഡ് പെട്ടെന്ന് ജോണറിൻ്റെ ട്രാക്ക് തന്നെ മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ജോണർ ഇല്ലാത്ത പോലത്തെ ഒരു ഫീല് ഈ ഫിലിമിൽ കുറച്ച് കഴിഞ്ഞാൽ അത് കയറി വരുന്നുണ്ട്. ആൻഡ് മനഃപൂർവ്വം അത് മിസ്സാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തു പോകുന്നൊരു സംഭവം എനിക്ക് കണ്ടപ്പോൾ തോന്നിയിരുന്നു. നമ്പർ 2 ഈ ഫിലിമിലെ പെർഫോമൻസുകളാണ്. ഇതിൽ നല്ല പെർഫോമൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. സുചിത്ര പിള്ളയുടെ പെർഫോമൻസ് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും അതൊരു നല്ലൊരു പെർഫോമൻസ് ആണ് എന്ന് എടുത്ത് പറയാനുള്ള സെറ്റപ്പൊന്നും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ആൻഡ് അതിഥി ബാലൻ്റെ ക്യാരക്ടറാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അരുവിയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു ആക്ട്രസ് ആണെങ്കിൽ പോലും അവർക്ക് ഈ ഫിലിമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓവറോൾ കോൾഡ് കേസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചുമ്മാ കണ്ടിരിക്കും ഒരു ആവറേജ് ത്രില്ലറാണ്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫിലിം കണ്ടപ്പോൾ തോന്നിയത്. കൊണ്ടുവന്ന കുറച്ച് പുതിയ സംഭവങ്ങളുടെ ബേസിൽ ഒരു അറ്റൻ്റ് എന്ന നിലയിൽ കൺവിൻസിങ് ആയിട്ട് ഈ ഫിലിം കണ്ടപ്പോൾ തോന്നിയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി എടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.